السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعاشروهن بالمعروف اتو مادرهم ريوم الله سهدرنگل അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഹുഹത്താൽ നമ്മെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ അമീൻ ഒരു സത്യവിശ്വാസിയായ സ്വാലെഹത്തായ യുവതിയുടെ പ്രായപൂർത്തിയായതിനു ശേഷമുള്ള വൈവാഹിക വീക്ഷണത്തിൽ ഒരു വലിയ സങ്കല്പമാണ് തനിക്ക് തൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാനമനുസരിച്ച സ്വാലിഹായ ഒരു ഭർത്താവിന് ലഭ്യമാവുക എന്നുള്ളത് എന്നാൽ ഒരു ആൾ സ്വാലിഹായ സദ്വൃത്തനായ ഒരു ഭർത്താവ് ആകണമെങ്കിൽ ഒരുപാട് നല്ല ഗുണങ്ങൾ ഒത്തുചേരേണ്ടതുണ്ട് ആ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഹെസ്നുൽ മഹേറാത്തി സൗജ് ഭാര്യയോട് നല്ല നിലയിൽ ഇടപഴകണം എന്നുള്ളതാണ് പെരുമാറ്റം നന്നാക്കണം എന്നർത്ഥം റസൂൽ അല്ലാഹി സലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ച വിശ്രുതമായൊരു ഹദീത് നമ്മുടെ മുൻപിലുണ്ട് സ്ത്രീയെ സംബന്ധിച്ചാണ് റസൂൽ അല്ലാഹി സലാഹു അലൈവലം അത് പരാമർശിച്ചത് ഒരു വളഞ്ഞ രൂപമാണ് സ്ത്രീക്ക് അവരുടെ ജന്മസിദ്ധമായി ലഭ്യമായിട്ടുള്ളത് അത് വളർത്തി നിവർത്തി നന്നാക്കാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ പൊട്ടിപ്പോകും എന്നാൽ അത് അങ്ങനെയാവട്ടെ എന്ന് വിചാരിച്ച് ഒഴിവാക്കുകയാണെങ്കിൽ അത് കൂടുതൽ വളയുകയും ചെയ്യും അതുകൊണ്ട് കൂടുതൽ നിവർത്താൻ നിൽക്കാതെ എന്നാൽ അതിനെ തീരെ അവഗണിക്കുകയും ചെയ്യാതെ സൂക്ഷ്മതയോടുകൂടി കൊണ്ടു നടക്കണമെന്നാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി സ്വലം പഠിപ്പിച്ചത് അതായത് ഒരു സ്ഫടികമാണ് ആ സ്ഫടികം കഴിഞ്ഞ പതിനെട്ട് വർഷമായി അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നത് വരെ രക്ഷിതാക്കൾ വളരെ നല്ല രൂപത്തിൽ സംരക്ഷിച്ച് പാലിച്ച് ശ്രദ്ധിച്ച് സൂക്ഷിച്ചു കൊണ്ടുവന്നതാണ് പിന്നീടത് ഭർത്താവ് എന്ന ഉത്തരവാദിത്വം ഏൽക്കുന്ന ആളുടെ കയ്യിലേക്ക് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് പിന്നീട് എല്ലാം ഭർത്താവാണ് ഉപ്പ ഭർത്താവാണ് ഉമ്മ ഭർത്താവാണ് സഹോദരൻ ഭർത്താവാണ് എല്ലാ അർത്ഥത്തിലും അയാളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം വരുന്നത് ഭർത്താവിലാണ് അതുകൊണ്ട് തന്നെ ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറണം എന്ന് പറയുമ്പോൾ ഒരു ഭർത്താവിനത് കഴിയും എന്നാണ് എങ്ങനെ കഴിയാതെ ഇരിക്കും കാരണം അന്യ വീട്ടിൽ നിന്ന് അന്യസംസ്കാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരാൾ ഒരു പുതിയ വീട്ടിലെത്തുമ്പോൾ അവിടെയുള്ളവർ മുഴുവനും അന്യരാണ് അന്യതാബോധമുണ്ടാകും അവിടെ ഉമ്മയുടെ ഇടയിൽ പെങ്ങളുടെ ഇടയിൽ ഒക്കെ ജീവിച്ചു വളർന്ന ആങ്ങള എന്ന് പറയുന്ന ഭർത്താവിൻ്റെ സ്ഥാനം മേൽക്കോയ്മ ഏറ്റെടുക്കപ്പെട്ടയാൾ വളരെ കൃത്യമായി ആ ഭാഗം മുഴുവൻ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം അള്ളാഹു സുബാന ഹുബത്താലെ പരിശുദ്ധ കുർആാനിലെ നാലാം അധ്യായം സുഹൃത്ത് നിസയിലെ പത്തൊൻപതാം അധ്യായത്തിലൂടെ അത് പഠിപ്പിക്കുന്നതാണ് ഞാൻ ആദ്യമായി നിങ്ങളെ കേൾപ്പിച്ചത് നിങ്ങൾ അവരോട് ഇണങ്ങി കഴിയണം നല്ല രൂപത്തിൽ സ്ത്രീകളോട് നിങ്ങളുടെ നിലപാട് സ്വീകരിക്കണം എന്നർത്ഥം മറുവശം പറഞ്ഞാൽ നിങ്ങൾ അവരോട് പിണങ്ങി കഴിയരുത് ഒറ്റപ്പെടുത്തരുത് അവരെ കുറ്റപ്പെടുത്തരുത് അവർക്ക് താങ്ങും തണലുമാകണം ഒരു പയറിൻ്റെയോ മറ്റേതെങ്കിലും ഒരു ചെടി നാം നട്ടു കഴിഞ്ഞാൽ ഉയർന്നു കഴിഞ്ഞാൽ അത് തൻ്റെ തല ആട്ടാൻ തുടങ്ങും ആ സമയത്തൊരു ഞെടി ഒരു വടി കുത്തി കൊടുത്താൽ അതിൽ പറ്റിപ്പിടിച്ചു കയറുന്നത് പോലെ ആ ഒരു ഞെടിയുടെ സ്ഥാനത്ത് വടിയുടെ സ്ഥാനത്ത് നിൽക്കേണ്ടവനാണ് ഭർത്താവ് സ്വലേഹത്തായ ഭർത്താവ് ധൈര്യം നൽകുന്ന സന്തോഷം നൽകുന്ന സുരക്ഷിതത്വം നൽകുന്ന എനിക്കൊരാളുണ്ടാവണമെന്നാഗ്രഹിക്കുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ച് നിനക്ക് ഞാനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ടെന്ന സ്ഥാനത്ത് നിൽക്കേണ്ടവനാണ് ഭർത്താവ് എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് ധൈര്യപ്പെടുത്തേണ്ടവനാണ് ഭർത്താവ് എല്ലാവരെയും പേടിക്കുമ്പോൾ ഒരു സുരക്ഷിതത്വമാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടവനാണ് ഭർത്താവ് എല്ലാവരും അകറ്റി നിർത്തുമ്പോൾ അടുപ്പിച്ചു നിർത്തേണ്ടവനാണ് ഭർത്താവ് മാനസികമായി പ്രയാസപ്പെടുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ കയറ്റി നിർത്തേണ്ടവനാണ് ഭർത്താവ് ലോകത്ത് മറ്റൊന്നുമില്ലെങ്കിൽ പോലും തൻ്റെ കൂടെ തന്നെ കേൾക്കാൻ തന്നെ കാണാൻ ഒരാളുണ്ട് എന്ന തോന്നലുണ്ടാക്കേണ്ടെന്നവനാണ് യഥാർത്ഥത്തിൽ സ്വാലേഹത്തായ പെണ്ണിന് സ്വാലേഹായ ഭർത്താവ് അള്ളാഹു സുബഹാന മുഹത്തല നമുക്കേവർക്കും സ്വാലേഹായ ഭർത്താക്കന്മാരായി കുടുംബ ജീവിതത്തിൽ ഭാര്യമാർക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും ധൈര്യവും നൽകാൻ الله توفيقنا يامين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته